വീണ്ടും വാർത്തകളിലേക്ക്. കാട്ടൂർ ചെമ്പൻചാൽ തോട്ടിൽ നിന്ന് വൻതോതിൽ മാലിന്യം എത്തുന്നത് മൂലം കനോലി കനാലിൽ മത്സ്യങ്ങൾ ചത്തുപോകുന്നു. വെള്ളം മലിനമായതിനാൽ ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചിലും ശരീരത്തിൽ തടിപ്പും അനുഭവപ്പെടുന്നതായി സമീപവാസികൾ പറയുന്നു. മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്ക് ഇത് കാരണമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മീനുകൾ ചത്തുപൊങ്ങിയതും മലിനീകരണവും കാരണം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. സമീപത്തെ ഫാമിൽ നിന്നുള്ള മലിനജലമാണ് ചെമ്പൻചാൽ തോട് വഴി കനോലി കനാലിൽ എത്തുന്നത്. ഫിഷറീസ് പൊല്യൂഷൻ വകുപ്പ് അധികൃതർ പ്രദേശത്തെ തോട്ടിൽ നിന്ന് വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫലം പഞ്ചായത്തിനും മറ്റും ലഭിക്കുന്ന മുറയ്ക്ക് നടപടിയെടുക്കുമെന്ന് അറിയുന്നു. കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രതിനിധീകരിച്ച് താലൂക്ക് സെക്രട്ടറി എ എ ഷമീർ, സർവോത്തമൻ, എം കെ മണി, എടത്തിരുത്തി പഞ്ചായത്തംഗം അമ്പിളി പ്രിൻസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അധികാരികൾ സ്ഥലം സന്ദർശിച്ചത്. സി പി എം ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സി പി എം ചന്ദ്രാപ്പിനി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ യോഗം ചേർന്നു. സി പി എം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. എം കെ രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. എം കെ ഫാൽഗുണൻ, പി കെ രവി, ടി എൻ അജയകുമാർ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലത്ത് നടന്ന പ്രതിഷേധ യോഗം ഐ കെ വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. വിദേശ രാജ്യങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളിലും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യപരമായ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ കേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്തിലുള്ളത് എന്ന് ലോകത്തെ ജനതയടക്കം മനസ്സിലാക്കുന്ന സ്ഥിതിവിശേഷം ഇന്നലത്തോടുകൂടി ഉണ്ടായി. അതിനെ തുടർന്ന് എല്ലാ ജനവിഭാഗങ്ങളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ജനവിരുദ്ധ, ജനാധിപത്യ വിരുദ്ധമായ നടപടിക്കെതിരെ അതിശക്തമായി പ്രതിഷേധിച്ചു. ടി വി സുരേഷ്, ബി എസ് ശക്തിധരൻ, എം സി ശശിധരൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള മുഴുവൻ വീടുകളിലും അതിന്റെ സന്ദേശം എത്തണം. അങ്ങനെ മത്സ്യത്തൊഴിലാളി സംഘങ്ങൾക്കും സംഘടനകൾക്കും അതുപോലെ തന്നെ പ്രതിനിധികൾക്കും എല്ലാവർക്കും തന്നെ അതിൻ്റെതായ റോളുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപന സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ റോളുണ്ട്. അവരെല്ലാം തന്നെ കൂടി ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ സർക്കാരിൻ്റെ ഒരു പദ്ധതി ഒരു വിജയമാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. നമ്മളെല്ലാവരുടെയും നമ്മളുടേതായ റോൾ വഹിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ക്യാമ്പ് സംഘടിപ്പിച്ചു കഴിഞ്ഞാലും നമ്മൾ ഡോക്ടേഴ്സിനെ എല്ലാം അറേഞ്ച് ചെയ്തു, മരുന്നെല്ലാം അറേഞ്ച് ചെയ്തു, എല്ലാം കൊണ്ടുവന്നതിന് ശേഷം ആവശ്യത്തിന് ആളുകൾ വരുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പലപ്പോഴും വരാറുണ്ട്. അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞില്ല എന്നുള്ള കംപ്ലൈൻറ്റ് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എജ്യൂ ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ കരിയർ ഗൈഡൻസ് നടന്നു. മത്സ്യത്തൊഴിലാളി കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ കരിയർ ഗൈഡൻസ് നടന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് കോഴ്സുകളും ഒരുപാട് കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഇത് നടപ്പിലാകുമ്പോൾ ഈ ഈ പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് വേണം, പ്ലസ് ടുവിന്റെ റിസൾട്ട് വേണം, ഇനി എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു ഈ മയക്കുമരുന്നും വാർഡ് മെമ്പർ പ്രസീന റാഫി അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എം എസ് സാജു, ആർ ആശാബാബു എന്നിവർ സംസാരിച്ചു. നാട്ടുകാരുടെ പ്രിയപ്പെട്ട മോഹനം മാസ്റ്റർക്ക് സ്നേഹനിർഭരമായ യാത്രയയപ്പ്. വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറായി സ്ഥാനക്കയറ്റം ലഭിച്ച കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കെ ജി മോഹനന് പി ടി എ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, അധ്യാപകർ എന്നിവർ സംയുക്തമായാണ് യാത്രയയപ്പ് നൽകിയത്. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സർവീസിലിരിക്കുമ്പോൾ പ്രമോഷനോട് കൂടി തന്നെ റിട്ടയർമെൻറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുക എന്നുള്ളത് നല്ലൊരു കാര്യം കൂടിയാണ്. ഒരുപക്ഷെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി
21 വർഷത്തെ സർവീസാണ് നമ്മുടെ സ്കൂളിലുള്ളത്. മാഷ്ക്കുള്ളത് 21 വർഷത്തെ സർവീസ്. ഇനി ഒരു വർഷം കൂടിയാണ് മാഷ്ക്ക് സർവീസ് ഉള്ളത്. 26 വർഷത്തെ സർവീസാണ് മാഷ്ക്ക് മൊത്തം ഉണ്ടായിട്ടുള്ളത്. അടുത്ത ഒരു വർഷത്തോട് 27 വർഷം മാഷ് സർവീസിലിരിക്കുക. ഒരു സ്കൂൾ അധ്യാപകനായിട്ടും അച്ഛനുമായിട്ടാണ് കൂടുതൽ സമയം ഉണ്ടായിട്ടുള്ളത്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അക്കാദമിക നിലവാരം ഉയർത്തുക എന്നുള്ളതും ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത്. അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമായിട്ടുള്ളത് മാഷ്. നഗരസഭാ ചെയർമാൻ സി സി വിപിൻചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി കെ രാമനാഥൻ, പി എൻ രാമദാസ്, കൗൺസിലർമാരായ ഇ സി അശോകൻ, കവിത മധു, ഹണി പീതാംബരൻ, പി ടി എ പ്രസിഡന്റ് എം എ ഇബ്രാഹിം, മുൻ കൗൺസിലർ ശ്രീദേവി വിജയകുമാർ, പ്രിൻസിപ്പൽ പി എ ഷാഹിറ, എച്ച് എം ഇൻചാർജ് പി ബി ജയ, സ്റ്റാഫ് സെക്രട്ടറി ബി സി കവിത എന്നിവർ സംസാരിച്ചു. സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയും കോസ്റ്റ് ഫോർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഇ എം എസ് സ്മൃതി 13-14 തീയതികളിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13 രാവിലെ 10 ദേശീയ നേതാവ് സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സെമിനാർ നടക്കും. ഒക്ടോബർ വിപ്ലവത്തിന്റെ സമകാലിക വായന എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രതിപാദ്യ വിഷയമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി എ സി മൊയ്തീൻ അധ്യക്ഷനാകും. 13 ഉച്ചയ്ക്ക് 2 കേരളം പിന്നിട്ട 60 മുന്നോട്ടുള്ള പാത എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷനാകും. 14 രാവിലെ 9:30 നടക്കുന്ന സോഷ്യലിസത്തിലേക്കുള്ള പാത എന്ന സെമിനാറിൽ പ്രകാശ് കാരാട്ട് മുഖ്യപ്രഭാഷണം നടത്തും. 11:30 നടക്കുന്ന സെമിനാറിൽ പ്രൊഫസർ സോനിയ സുരഭി ഗുപ്ത, 1:45 സെമിനാറിൽ എസ് രാമചന്ദ്രൻ, 3:30 സെമിനാറിൽ സുഭാഷിണി അലി എന്നിവർ വിഷയം അവതരിപ്പിക്കും. 5 നടക്കുന്ന സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന 600 പേർക്കാണ് പങ്കെടുക്കാനാവുക. 3 പുസ്തകങ്ങൾ ചടങ്ങിനോടനുബന്ധിച്ച് പ്രകാശനം ചെയ്യും. എ എസ് കുട്ടി, ടി ആർ ചന്ദ്രദത്ത്, പ്രൊഫസർ എം മുരളീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴ കനത്തതോടെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം ശക്തമായി. നിരവധി വീടുകൾ ഭീഷണിയിൽ. ആതുര സേവനപാതയിൽ പുതിയ നാഴികക്കല്ലുമായി കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സ്കൂൾ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.